हेलो फ्रेंड्स इन या वन रेसीपी वीडियो आल कुछ विषम क्यों पर कमेंसे कुछ परीट अब या तमिले शुरू कमेंट कनस टेंशन इन षॉकिंग कमेंट पशे आ ना क्यों तेनालीट का मनसें या थैंक्स पर പക്ഷേ പിന്നെ വന്ന കമന്റ് എന്ന് വെച്ചാൽ എന്നെ ഒരുപാട് വിഷമിപ്പിച്ച എന്നെ കരയിച്ചിട്ടുള്ള ഒരു കമന്റ് ആയി പോയി അങ്ങനെയൊന്നും ഒരാളോടും ഇങ്ങനെ കമന്റ് ചെയ്യരുത് എന്റെ വീഡിയോസ് ഒന്ന് രണ്ട് കണ്ട ആൾക്കാർക്ക് തന്നെ അറിയാം ഞാൻ എപ്പോഴും നല്ല ആക്റ്റീവ് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് ഓരോ വീഡിയോസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാറുള്ളത് ഓരോ കാര്യങ്ങളും എന്ന് വെച്ചാൽ നിങ്ങൾ എ ടു സെഡ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നോർമലി ഒരു കേക്ക് വീഡിയോ എടുത്ത് അത് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയല്ല ചെയ്യാറ് മാക്സിമം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും ഞാനത് ശ്രദ്ധിക്കാറുള്ളത് നിങ്ങൾ ഓരോ കമൻറ്റും ചെയ്യുന്നതിനനുസരിച്ച് അത് അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട് അതിനൊരുപാട് പേരുടെ കാര്യങ്ങൾ എന്നോട് കമൻറ്റ് തിരിച്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ടുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാൻ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാറില്ല മാക്സിമം ഞാൻ എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അത്രയും നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ മറച്ച് വെക്കേണ്ട കാര്യങ്ങൾ പോലും ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു തരാറുള്ളത് എനിക്ക് വന്ന ആദ്യത്തെ കമൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുട്ടി എനിക്ക് കമൻറ്റ് ചെയ്തു ഒരുപാട് തവണയായിട്ട് ആ കുട്ടി കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ബേക്കിംഗ് ക്ലാസ് എടുക്കുന്നുണ്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പക്ഷെ അന്നൊക്കെ ഞാനില്ല ഞാൻ നോർമലി എൻ്റെ നാട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊന്നും ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇല്ല നോർമലി ഞാൻ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ട് കമൻറ്റിന് റിപ്ലൈ കൊടുത്തു പക്ഷേ ആ കുട്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് എനിക്ക് കമൻറ്റ് ചെയ്തു ഇത്ത ഒന്ന് ശ്രദ്ധിക്കൂ ഞാൻ പറയുന്നത് നിങ്ങളെ വീഡിയോസ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് മിസ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഷോക്കിംഗ് ആയിപ്പോയി എനിക്ക് എന്താ അപ്പോഴേ എന്താ പറയണ്ടേ ഒന്നും എനിക്ക് ആ വാക്കുകൾ റിപ്ലൈ കൊടുക്കാൻ പോലും കുറേ നേരത്തേക്ക് എനിക്ക് പറ്റിയില്ല ഇതെനിക്ക് മാത്രമല്ല ഒരുപാട് യൂട്യൂബേഴ്സിന് ഇതുപോലത്തെ ഒരു അനുഭവം വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ പിന്നെ എനിക്ക് ആകെ വിഷമമായി എനിക്കറിയാം എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ കേക്കും അത് വീഡിയോസ് എടുക്കുമ്പോഴും അത് ആ ഓരോ കേക്കിലും എത്ര എഫേർട്ട് എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണുമ്പോഴത് മനസ്സിലാവില്ലായിരിക്കാം പക്ഷേ അത് എത്രത്തോളം വിഷമകരമാണ് അത് വീഡിയോ ആക്കി എഡിറ്റ് ചെയ്ത് നെറ്റ് പ്രോബ്ലമൊക്കെ തരണം ചെയ്ത് നമ്മളിത് പോസ്റ്റ് ചെയ്തിട്ട് അത് മറ്റുള്ളവർ ക്യാഷ് വെച്ചിട്ട് അതായത് നമ്മൾ ഷെയർ ചെയ്ത് പോകുന്നതാണെങ്കിൽ പോട്ടേ എന്ന് വിചാരിക്കാം സാരമില്ല പക്ഷെ നമ്മുടെ വീഡിയോസ് എടുത്തിട്ട് മറ്റുള്ളവർ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ ചതിക്കുകയാണ് അവർ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് അത്രയും ക്യാഷ് കളഞ്ഞിട്ടാണ് അവർ ആ ക്ലാസ്സിന് ചേർന്നിട്ടുള്ളത് ആ തട്ടിപ്പിൽ അവരെ ഇരയായിട്ട് എത്രയോ വിഷമിച്ചിരിക്കുന്ന കുറേ പേരെ ഞാൻ അതിന് ആ ഓരോ കാര്യങ്ങളും ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ആകെ സങ്കടമായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതുപോലത്തെ ഒരു അവസരം വേറൊരു ആൾക്കാർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് പിന്നെ എനിക്ക് ആ കമൻറ്റ് ചെയ്ത ബാഡ് കമൻറ്റ് ചെയ്ത ആൾക്കാർ വേണ്ടിയിട്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഇതുപോലത്തെ ഒരു കമൻറ്റ് വരാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആ ബാഡ് കമൻറ്റ് ചെയ്ത ആളുടെ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അവരെങ്കിലും മനസ്സിൽ വിചാരിക്കും അപ്പോൾ അവൾ കള്ളിയാണ് അപ്പോൾ അവൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ താഴെ വരുന്ന കമൻസ് കൂടി ഞാൻ ഓരോന്നും നോക്കുകയാണ് പക്ഷേ അതുപോലത്തെ കമൻസ് വേറൊരാളും ഇട്ടിട്ടില്ല അത്രയും ക്രൂരമായിട്ടൊരാളും ഇങ്ങനെ പെരുമാറരുതെന്നേ ഞാൻ പറയുള്ളൂ എത്രത്തോളം വിഷമം സഹിച്ചിട്ടാണ് എത്രത്തോളം ടൈം എഫേർട്ടും ഒക്കെ നമ്മൾ ഇതിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയില്ല അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതെന്ന് അത് ഓരോ ഹോം ബേക്കേഴ്സിനും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ പറയും ക്യാഷ് കിട്ടുന്നില്ലേ ക്യാഷ് കിട്ടുമ്പോൾ പിന്നെ എന്ത് എഫേർട്ട് എന്ത് കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നിങ്ങളോട് ഞാൻ എൻ്റെ വീഡിയോസിൽ എപ്പോഴും നിങ്ങളോട് ഞാൻ പറയുന്നതാണ് ക്യാഷ് മാത്രം നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും സെയിൽ ചെയ്യരുത് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് ക്യാഷ് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ മനസ്സിൻ്റെ തൃപ്തി കൂടി നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും അവർക്ക് ഞാൻ എല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ളത് അത് എൻ്റെ ഓരോ വീഡിയോസിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു വീഡിയോ എങ്കിലും എടുത്ത് കേക്ക് കണ്ടാൽ അറിയാം ഞാനത് എത്രത്തോളം നോർമലി കേക്ക് പോലും നല്ല റിച്ച് ആക്കിയിട്ട് ഞാൻ അവർക്ക് കൊടുക്കാറുള്ളൂ എൻ്റെ കസ്റ്റമേഴ്സിന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞാൻ എത്രത്തോളം എൻ്റെ കസ്റ്റമേഴ്സിനോടായാലും സബ്സ്ക്രൈബേഴ്സായ എൻ്റെ ഫാമിലി മെമ്പേഴ്സായ നിങ്ങളോട് പോലും ഞാൻ സത്യസന്ധമായിട്ട് മാത്രമേ വീഡിയോസിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് തന്നെ ഞാനിത് കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കള്ളത്തരം ചെയ്തു എന്നാണ് ആ കമൻറ്റിൽ ബാഡായിട്ട് അവർ ചെയ്തിട്ടുള്ളത് ഞാൻ കള്ളിയാണ് എന്നൊക്കെ പക്ഷേ
ഇത് സത്യം പറഞ്ഞാൽ ചിരിക്കണോ അല്ല കരയണോ എന്ന് പോലും എനിക്കറിയില്ല. എന്താണ് അവരിങ്ങനെ ചിന്തിക്കണേ? എന്തെങ്കിലും കമൻറ്റ് ചെയ്യുന്ന ടൈമിൽ അതിൽ സത്യാവസ്ഥയുണ്ടോ എന്ന് അറിഞ്ഞിട്ട് മാത്രമല്ലേ നിങ്ങൾ എതിർക്കാവൂ. അതായത് നെഗറ്റീവ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ രണ്ട് വശം നോക്കിയിട്ടേ ചെയ്യാവൂ. നമ്മൾ വായിൽ തോന്നിയത് മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ മനസ്സിന് എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല. അപ്പം എനിക്ക് അത്രത്തോളം എൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത്രത്തോളം എന്നെ വിഷമിപ്പിച്ച ആ ഒരു കമൻറ്റ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബേഴ്സിന് യൂട്യൂബ് ചാനലിൽ മിക്കപ്പോഴും കമൻറ്റ് ബാഡായിട്ട് വരും, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, തുടർന്ന് ചെയ്തോളും. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ എൻ്റെ ഫാമിലി മെമ്പേഴ്സായിട്ട് ഞാൻ കാണുന്ന നിങ്ങൾ എന്നെ ഓരോരുത്തരും അത്രയും നല്ല രീതിയിലാണ് എന്നോട് എപ്പോഴും കമൻറ്റിലൂടെ ബാഡ് കമൻറ്റ് എനിക്ക് വന്നിട്ടേ ഇല്ല. ഈ ഒരു ബാഡ് കമൻ്റ് അല്ലാതെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ബാഡ് കമൻറ്റ് അങ്ങനെ വരുത്ത് കുറവാണ്. അത്രയും നല്ല നല്ല കമൻസാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എനിക്ക് തരാറുള്ളത്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത്തവണ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഞാൻ കേക്ക് ബേക്കിംഗ് സ്റ്റാർട്ടിങ് ചെയ്തത്, കേക്ക് പെർഫെക്റ്റ് ആയത്. ഒരുപാട് ട്രൈ ചെയ്തിട്ടും ഒട്ടും എനിക്ക് സക്സസ് ആവാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇത്തവണ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അത് സക്സസ് ആക്കി. ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓരോ കേക്കിൻ്റെയും എ ടു സെഡ് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത്രയും മാക്സിമത്തിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മൊത്തത്തിൽ ഞാൻ ഓരോ വീഡിയോസിനും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാറുണ്ട്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കേക്കിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഞാൻ ഇതുപോലൊരു വീഡിയോസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലൊരു വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് റെസിപ്പീസിനെ കുറിച്ചും ഞാൻ ടിപ്സുകളെ കുറിച്ചും ഒക്കെയാണ് ഞാൻ കൂടുതലും പറഞ്ഞിട്ടുള്ളത്. ഇതുപോലൊരു സങ്കടമായിട്ടുള്ള വിഷമത്തിലുള്ള ഒരു വീഡിയോ ഞാൻ ഇത് ആദ്യമായിട്ടാണ്. ഇതിലൂടെ ഇങ്ങനെ ഒരു അവസരം ഇനി ഉണ്ടാവാതിരിക്കട്ടെ, മറ്റുള്ളവർക്കും ഇങ്ങനത്തെ ഒരു അവസരം ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട്. എനിക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ആ കമൻറ്റ് ചെയ്ത കുട്ടിക്കും പഠിച്ചവൻ ദീർഘായുസ് കൊടുക്കട്ടെ, നല്ലൊരു ലൈഫ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാരണം ആ ഒരു കാര്യം എന്നോട് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇനി എൻ്റെ വീഡിയോസ് അതുപോലെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആ ഒരു ധൈര്യം കിട്ടിയത് ആ കുട്ടിയുടെ കമൻറ്റാണ്. അത്രയും മനസ്സ് സന്തോഷത്തോടെയാണ് പറയുന്നത്, ആ കുട്ടിക്ക് അത്രയും എഫേർട്ട് എടുത്തിട്ട് എനിക്ക് ഇത്രയും ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടുള്ള ആ കുട്ടിയുടെ എഫേർട്ടിനെയാണ് ഞാൻ ഹാപ്പി ആയിട്ട്, സങ്കടം ഉണ്ടെങ്കിലും ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും പുറമേ ഹാപ്പി ആയിട്ട് ഞാൻ കുട്ടിയോട് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്, ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയും. ഇതുപോലത്തെ ഒരു അവസരം വേറെയും യൂട്യൂബേഴ്സിന് ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഇതുപോലത്തെ ഒരു അവസരം വന്നതിൽ ഞാൻ ആകെ വിഷമത്തിലാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം വന്നിട്ടുള്ളത്, എപ്പോഴും ഹാപ്പി ആയിട്ട് നല്ല ആക്റ്റീവായിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും ഞാൻ എഡിറ്റ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു വോയിസ് കൊടുക്കുന്ന ടൈമിൽ എനിക്ക് എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണിത് തുടങ്ങേണ്ടത്, എങ്ങനെയാണിത് അവസാനിപ്പിക്കേണ്ടത് എന്ന് പോലും എനിക്ക് അറിയാതെ എങ്ങനെയെങ്കിലും നിങ്ങളിതിലേക്ക് എത്തിക്കണം, നിങ്ങളെ ഇതൊന്ന് അറിയിക്കണം, ഇനിയൊരു കമൻറ്റ് ബാഡായിട്ട് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഇതുപോലെ എൻ്റെ വീഡിയോസ് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അവർ ഓരോരുത്തരെയും പറ്റിച്ചിട്ട് അവരിൽ നിന്ന് വലിയൊരു ക്യാഷാണ് അവർ വാങ്ങുന്നത്. മറ്റുള്ളവരുടെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ക്രോപ്പ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസിലുള്ള എൻ്റെ വാട്ടർമാർക്കായ ഞാൻ ഡി പിയിൽ കൊടുത്തിട്ടുള്ള പിക്കും എൻ്റെ ചാനലിൻ്റെ പേരും ഞാൻ ഒരു സൈഡിൽ എപ്പോഴും ഞാൻ വെക്കാറുണ്ട്. അത് ഇതുപോലത്തെ ഒരു അവസരം ഉണ്ടാകുന്നുള്ള അറിഞ്ഞതുകൊണ്ടാണ് സൈഡിൽ വെച്ചത്. പക്ഷേ ഇങ്ങനെ സൈഡിലല്ല സെൻറ്ററിലാണ് വെക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞതിന് ശേഷമാണ് അത് സെൻറ്ററിൽ വെച്ചാൽ ശരിയാവുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ സെൻറ്ററിൽ വെക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എന്നിട്ടും കുറേ കംപ്ലൈൻ്റ് ആയിട്ട് വന്നു, നിങ്ങൾ എന്തിനാണ് പിക്ക് സെൻറ്ററിൽ പിക്ക് വെക്കുന്നത്, അതൊന്ന് റിമൂവ് ചെയ്യൂ, കാണാനൊരു ഭംഗിയില്ല എന്നൊക്കെ. പക്ഷെ അത് അവരായിരിക്കാനും ചാൻസ്, കാരണം വെച്ചാൽ അവർക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കമൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അന്നേരം ഞാൻ അത് എന്താണ് റീസൺ ഫ്രണ്ടേ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനി ഇതുപോലത്തെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് അവർ ചെയ്യുന്നത് റിയൽ ആയിട്ടുള്ള കാര്യമാണോ ഒറിജിനൽ ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇത്രയും വലിയ എമൗണ്ടൊക്കെ കൊടുക്കും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചൂടെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ ക്യാഷ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഓരോ ആൾക്കാരും ആ ക്യാഷ് ഉണ്ടാക്കാൻ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ക്യാഷ് നമ്മൾ ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട്, ഒരു കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ക്യാഷൊക്കെ അങ്ങനെ വേണ്ടാത്ത ഒരാൾക്ക്, അതായത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലെ തട്ടിപ്പ് ചെയ്യുന്ന ആൾക്കാരടുത്ത് ക്യാഷ് കൊണ്ട് കളഞ്ഞിട്ട് വിഷമിക്കുന്നതിനേക്കാൾ ഭേദം അത് എന്താണെന്ന് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇനി ചേരുക. ഞാൻ ഏകദേശം അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരുപാട് പേര് അവരുടെ തട്ടിപ്പിൽ ഇരയായിട്ട് ഒരുപാട് ക്യാഷ് പോയതായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് എൻ്റെ വീഡിയോസ് ഇതുപോലെ കാണുകയാണെങ്കിൽ അതൊന്നും എന്നെ അറിയിക്കാൻ മറക്കരുത് പ്ലീസ്.
പ്ലീസ്, അതെൻ്റെ റിക്വസ്റ്റാണ്. ഞാൻ കൂടുതലും എന്നോട് കമൻസ് ചെയ്യുന്ന ആൾക്കാരോട് പ്ലീസ് പറയണ്ട, ഞാൻ ഷുവറായിട്ടും അത് നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും. കാരണം വെച്ചാൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടും ഇങ്ങനെ റിപ്ലൈ തരുന്ന ഒരു യൂട്യൂബേഴ്സിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അത്രയും അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ സങ്കടത്തോടെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് പ്ലീസ് പറയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ എൻ്റെ വീഡിയോസ് ഇനി എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ, ഇതുപോലെ നിങ്ങളെ കസിൻസോ ആരെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും ഇതുപോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്ത് പഠിച്ച സമയത്ത് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് എന്നെ ഇൻഫോം ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ഇന്ന് ഞാൻ ഇടാന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോ ഞാൻ മാറ്റി വെച്ച് നാളത്തേക്കാണ് വെച്ചിട്ടുള്ളത്. അത് ഞാൻ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടുള്ള വീഡിയോ ആണ്, കപ്പ് മെഷർമെൻറ്റിനെ കുറിച്ചൊക്കെ. അത് ഞാൻ നാളെ ഇൻഷാല്ല അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം